നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സീരിയയിലെ വല്ലാത്തൊരു കുതിപ്പാണ് നാപ്പോളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി അവരെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് എ സി മിലാൻ. ഏകപക്ഷീയമായ 4 ഗോളുകൾക്കാണ് എ സി മിലാൻ ഇപ്പോൾ വിജയിച്ച് കയറിയിരിക്കുന്നത്. അവർക്ക് വേണ്ടി പോർച്ചുഗീസ് സൂപ്പർ താരം റാഫേൽ ലിയാവോ 2 ഗോളുകൾ നേടുകയുണ്ടായി. ശേഷിക്കുന്ന ഗോളുകൾ ബ്രയാൻ ഡയസും സെയിൽസ് മെക്കസുമാണ് നേടിയത്. നാപ്പോളിയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ എ സി മിലാൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഒളിവർ ഗിറൂദ്, റാഫേൽ ലിയാവോ, ബ്രയൻ ഡയസ് എന്നിവർ കളിക്കളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ മറുഭാഗത്ത് ജിയോവാനി സിമയോണി, ക്വിച്ചാഗോഡസ് കേലിയ, പോലിറ്റാനോ തുടങ്ങിയവർ ചേർന്നുകൊണ്ടാണ് നാപ്പോളിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയിൽ റാഫേൽ ലിയാവോ എ സി മിലാനെ മുന്നിലേക്ക് എത്തിച്ചു. 17-ാമത്തെ മിനിറ്റിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഗോൾ പിറക്കുന്നത്. 25-ാമത്തെ മിനിറ്റിൽ ബ്രയൻ ഡയസിൻ്റെ ഗോൾ കൂടി പിറക്കുന്നു. ആദ്യപകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് എ സി മിലാൻ മുന്നിലായിരുന്നു. 2-ാം പകുതിയിൽ 59-ാമത്തെ മിനിറ്റിൽ റാഫേൽ ലിയാവോ തൻ്റെ ബ്രേസ് പൂർത്തിയാക്കി. കളിയുടെ 67-ാമത്തെ മിനിറ്റിൽ സെയിൽസ് മേക്കേഴ്സ് കൂടി ഗോളടിച്ചപ്പോൾ ഏകപക്ഷീയമായ 4 ഗോളിൻ്റെ അപ്രതീക്ഷിത തോൽവിയാണ് നാപ്പോളി നേരിട്ടത്. മത്സരം പരാജയപ്പെട്ടെങ്കിലും സീരിയയിൽ വലിയ ഒരു ലീഡോടുകൂടി 1-ാം സ്ഥാനത്താണ് നാപ്പോളി ഇപ്പോഴുമുള്ളത്. 28 കളികളിൽ നിന്ന് അവർക്ക് 71 പോയിൻ്റുണ്ട്. 2-ാമതുള്ള ലാസിയോക്ക് 28 കളികളിൽ നിന്ന് 55 പോയിൻ്റേ ഉള്ളൂ. ഇന്നലത്തെ വിജയത്തോടുകൂടി എ സി മിലാൻ 51 പോയിൻ്റ് ആയിട്ടുണ്ട്. അവരിപ്പം 3-ാം സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട്. ഏതായാലും സിരിയയിൽ നാപ്പോളി കിരീടത്തിലേക്ക് എന്ന തോന്നൽ തന്നെയാണ് ഇപ്പോഴുമുള്ളത്. പക്ഷേ ഈ ഒരു പരാജയം തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. വമ്പൻ പരാജയം, അത് തീർച്ചയായിട്ടും നാപ്പോളിയുടെ സ്വന്തം മൈതാനത്താണെന്ന കാര്യം കൂടി ഓർക്കുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് വീണ്ടും എത്താം.